ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ജോബ് ലിങ്ക്സ് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഏറ്റവും പുതിയ തൊഴിൽ വാർത്തകൾ അറിയുന്നതിനും കേരള പി എസ് സിയുടെ പുതിയ നോട്ടിഫിക്കേഷനുകളും അപ്ഡേറ്റ്സുകളും അറിയുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഉപയോഗിക്കുക. കൂടെ ബെൽ നോട്ടിഫിക്കേഷൻ കൂടി ഇനേബിൾ ചെയ്യുക. കേരള പി എസ് സിയുടെ LDC LGS എക്സാം എഴുതിയ ഉദ്യോഗാർത്ഥികൾക്ക് അവരുടെ പ്രൊഫൈലിലേക്ക് മെസ്സേജുകൾ വന്നിരുന്നു. LDC വിഭാഗത്തിൻ്റെയും LGS വിഭാഗത്തിൻ്റെയും മെസ്സേജുകൾ കഴിഞ്ഞ ആഴ്ച മുതലാണ് വന്നു തുടങ്ങിയത്. ഇപ്പോൾ ഒന്ന് രണ്ട് ദിവസത്തിന് ശേഷം മെസ്സേജുകൾ വീണ്ടും വന്നു തുടങ്ങിയിട്ടുണ്ട്. LDC എക്സാം എഴുതിയ ഉദ്യോഗാർത്ഥികൾക്കാണ് ഇപ്പോൾ മെസ്സേജുകൾ വന്നു തുടങ്ങിയിരിക്കുന്നത്. ആലപ്പുഴയിൽ ജനറൽ കാറ്റഗറിയിൽ 49 മാർക്കുള്ളവർക്ക് വരെ മെസ്സേജുകൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. കോഴിക്കോട് ജനറൽ വിഭാഗം 54 മാർക്കുള്ളവർക്ക് വീണ്ടും മെസ്സേജ് വന്നിട്ടുണ്ട്. കണ്ണൂർ ജില്ലയിൽ ജനറൽ വിഭാഗം 55 മാർക്കുള്ളവർക്ക് വരെ ഇപ്പോൾ മെസ്സേജുകൾ വരുന്നുണ്ട്. പത്തനംതിട്ടയിൽ ജനറൽ വിഭാഗം 52 മാർക്ക് വരെയുള്ളവർക്കാണ് ഇന്ന് മെസ്സേജുകൾ വന്നിട്ടുള്ളത്. തിരുവനന്തപുരം ജില്ലയിൽ ജനറൽ വിഭാഗം 52 മാർക്ക് ഉള്ളവർക്ക് വീണ്ടും മെസ്സേജുകൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇങ്ങനെ വീണ്ടും LDC മെസ്സേജുകൾ വരുന്നുണ്ട്. നേരത്തെ മെസ്സേജുകൾ വന്നവരുടെ മാർക്കിൽ നേരിയ വ്യത്യാസത്തിന് മാർക്കുള്ളവർക്ക് വരെ ഇപ്പോൾ മെസ്സേജുകൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇത് നല്ലൊരു പ്രതീക്ഷയ്ക്ക് വകയുള്ളതാണ്. ഉദ്യോഗാർത്ഥികൾ അതിനാൽ PSC ഷോർട്ട് ലിസ്റ്റ് വരുന്നതുവരെ സംയമനം പാലിക്കേണ്ടതാണ്. PSC ഘട്ടം ഘട്ടമായിട്ടുള്ള ഈ മെസ്സേജുകൾ ഉദ്യോഗാർത്ഥികളിൽ പലർക്കും മാനസിക സംഘർഷങ്ങൾ ഉളവാക്കുന്നുണ്ട്. ഒരു ഷോർട്ട് ലിസ്റ്റ് വന്നാൽ മാത്രമേ ഉദ്യോഗാർത്ഥികൾക്ക് ലിസ്റ്റിലുണ്ടോ ഇല്ലയോ എന്ന് അറിയുവാൻ സാധിക്കുകയുള്ളൂ. അതിനാൽ ഉടൻ തന്നെ ഷോർട്ട് ലിസ്റ്റ് വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. അനേകം ഉദ്യോഗാർത്ഥികളാണ് ഷോർട്ട് ലിസ്റ്റിനായി കാത്തിരിക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.